Hi friends, another video is Godambu Mavu vechittulla adipoli sweets aa nammal undakkunnathu. Appo nammal Godambu vechi sweets undakkumbo Godambinte oru flavor ayil namukku thonum. Adu maaranayittu nammal nannayittu enna nalla neyil namukku onnu varthedukka. 3 4 spoon neyy ozhichu oru panilekku ozhichu cheru theeyil nammal kurey neram vattedukka. Appo ingane ilakki edukkumbo അതിൻ്റെ കംപ്ലീറ്റ് മണവും മാറി ഫുള്ളായിട്ട് ആ നെയ് മണമായിരിക്കും ആ ഗോതമ്പ് മാവിന് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് നേരം നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കിയെടുത്ത ശേഷം ഞാനതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൽ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കണം, അത്രയുള്ളൂ നല്ലൊരു മണം വരാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പാല് പഞ്ചസാര ഇട്ടിട്ട് ഒരു ഇളം ചൂടുള്ള പാലെടുക്കുക. ഓൾറെഡി നമ്മുടെ ഈ പൊടി ചൂടുണ്ട്, അപ്പോൾ വീണ്ടും നമ്മൾ ചൂടുള്ള പാലെടുക്കരുത്. നേരെ ചൂട് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ പാലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് മധുരം നമുക്ക് ചേർക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഇടാവുന്നു. ഓൾറെഡി നെയ്യ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ അതേ പരിവർത്തനത്തിൽ നമ്മളതൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചില സമയം നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് അല്ലേ, ഒരു സ്പൂൺ നെയ്യ് കൂടി നമ്മൾ കുറച്ച് ഒന്നാക്കി ഒന്ന് പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ആയിക്കഴിഞ്ഞു ഓൾറെഡി മാവ്, നമുക്കിത് നല്ല ഷേപ്പ് വേണം. അല്ലെ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഷേപ്പിൽ കൊടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് വെച്ച് വേണം ചെയ്യാം കേട്ടോ. പകരം ഇതിന് വേണം ചീപ്പ് എടുക്കാം. ചീപ്പ് എന്തെങ്കിലും ഉപയോഗിക്കാത്ത ചീപ്പില്ലേ, ലോക്ക്ഡൗൺ സമയത്ത് എവിടെ പോകാനാ ചീപ്പിന്. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശേഷം നമ്മളിങ്ങനെ അമർത്തിയ ശേഷം നമ്മളിങ്ങനെ എടുക്കുന്നു. അതിനെ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനത് ഇങ്ങനെ ഒരു ഷേപ്പാക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം. ആ വരകൾ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് നമ്മളത് എടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ചിട്ട് ഒരു ഇതൊന്നുമില്ല. ആ വരകൾ അതിൽ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കാം. ഈ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഈ മാവെല്ലാം നമുക്ക് ഈ രീതിയിൽ തന്നെ ഇതേപോലെ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിലോ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലെടുത്ത് കളർ നന്നായി മാറുന്നവരെ നമ്മൾ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇടുക. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം. നമുക്ക് ആ ഒരു വര വരുന്നത് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ മെയിനായിട്ട്. ബാക്കിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഞാൻ എല്ലാം ആക്കിയിട്ടോ, എല്ലാം ആക്കിയെടുത്ത ആ സമയം കൊണ്ട് തന്നെ എല്ലാം തന്നെ ചെയ്തെടുത്തു. കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതും മൈദ കൊടുക്കാതെ നമുക്ക് ഗോതമ്പ് പൊടി തന്നെ നമുക്ക് ആക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണതേ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി എടുത്തിട്ടുണ്ട്. നമുക്കിത് പഞ്ചസാര പാൻ, ഓൾറെഡി ഇതിൽ മധുരമുണ്ട്. ഇത് മൈദ വെച്ചിട്ട് വേണം ചെയ്യുന്നവർക്ക് ചെയ്യാം. ഒരു കാൽ ഗ്ലാസ് പഞ്ചസാരയിൽ ഞാനൊരു 3-4 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കിയെടുക്കാം. നന്നായിട്ട് നൂൽപ്പരുവോ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു കുറച്ചൊരു ടൈറ്റ് മാത്രം വന്നാൽ മതി. എന്നിട്ട് നമ്മളിത് ഇട്ട ശേഷം ഫ്ലെയിം ഓഫാക്കരുത്. ഫ്ലെയിം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-5 മിനിറ്റ് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ട് 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ആ കംപ്ലീറ്റ് ആ പഞ്ചസാരയുടെ ആ ഒരു ഇതിലേക്ക് കയറുള്ളൂ. അല്ല, അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് കണ്ടോ, നല്ല ചൂടാക്കി എടുത്ത് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒന്ന് അതിലേക്ക് പിടിക്കും. അപ്പോൾ ദേ റെഡി ആയിട്ടുണ്ട് കണ്ടോ, തണുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഉള്ളിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ ഒരു ഫ്ലേവറും അതിലുണ്ടാവില്ല. നമുക്ക് നന്നായിട്ട് നെയ്യിൽ നമ്മൾ വഴറ്റിയെടുത്തുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അടുത്ത വീഡിയോ വരാം. ബൈ.